നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിലേക്കുള്ള ജോലിഴിവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. CSIR NIL ജോലിഴിവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 31,000 രൂപ വരെ മാസശമ്പളം ലഭിക്കുന്ന ജോലിയാണ്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് SSLC 10-ാം ക്ലാസ് ITI യോഗ്യതയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ വേക്കൻസിയിലേക്കും അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, അതോടൊപ്പം തന്നെ സ്കെയിൽ ഓഫ് പേ, അപേക്ഷാ ഫീസ്, അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപേക്ഷിക്കേണ്ട വിധവും നമ്മൾ വീഡിയോ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിലേക്കുള്ള ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ്. ബാംഗ്ലൂരിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയത്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 4/2021. അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. 20 May 2021 മുകളിലായിട്ടാണ് മുമ്പായിട്ട് വേണം അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.nal.res.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഏതൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആകമൊത്തം 17 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രായപരിധിയായിട്ട് പറയുന്ന 28 വയസ്സാണ് പ്രായപരിധിയായിട്ട് പറയുന്നത്. ആകമൊത്തം 17 വേക്കൻസി ആണെങ്കിൽ പോലും അത് റിസർവേഷൻ ബേസിൽ അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. SC കാറ്റഗറിയിലേക്ക് 2 വേക്കൻസി, SC കാറ്റഗറിയിലേക്ക് 2 വേക്കൻസി, OBCയിലേക്ക് 2 വേക്കൻസി, അതുപോലെ തന്നെ എക്സർവീസിലേക്ക് 2 വേക്കൻസി, സ്പോർട്സിലേക്ക് 2 വേക്കൻസി, PWDയിലേക്ക് 3 വേക്കൻസി, EWSയിലേക്ക് 2 വേക്കൻസി, അൺറിസർവ്ഡിലേക്ക് 2 വേക്കൻസി. അങ്ങനെ മൊത്തമായിട്ട് 17 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പേ സ്കെയിലായിട്ട് അവർ പറയുന്നത് 7th CPC ആണ് പറയുന്നത്. 19,900 രൂപ വരെയാണ് പറയുന്നത്. മെട്രിക്സ് ലെവൽ 2 ആണ് നിങ്ങൾക്ക് ടോട്ടൽ പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. എമോൾമെൻറ്റ്സ് ഇൻക്ലൂഡിങ് അലവൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കുന്ന 31,000 പെർ മന്ത് ആണ് ലഭിക്കുകയും ചെയ്യുന്നത്. അതിനോട് DA HRA TA എക്സെട്ര എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതുമാണ്. വേക്കൻസി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് കോഡ് T101 ഫിറ്റർ എന്ന് പറഞ്ഞ ട്രേഡിലേക്ക് മൊത്തമായിട്ട് 6 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. SC കാറ്റഗറിയിലൊന്നും, ST കാറ്റഗറിയിലൊന്നും, OBC കാറ്റഗറിയിലൊന്നും, PWD കാറ്റഗറിയിലൊന്നും, സ്പോർട്സ് പേഴ്സണൽ ഒന്നും, എക്സർവീസ് മെനിലേക്ക് ഒന്നും. അങ്ങനെ മൊത്തം 6 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 55% മാർക്കോട് കൂടി 10-ാം ക്ലാസ്സിൽ പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നവർ പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ITI സർട്ടിഫിക്കറ്റ്, ഫിറ്റർ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ്, നാഷണലോ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം അവർ പറയുന്നു. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത പോസ്റ്റായ പോസ്റ്റ് കോഡ് T-102 ടേർണർ എന്ന് പറയുന്ന പോസ്റ്റാണ്. SC കാറ്റഗറിയിലുള്ള പോസ്റ്റാണ്. 1 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന 55% മാർക്കോട് കൂടി 10-ാം ക്ലാസ് സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ള പാസ്സായിരിക്കണം എന്ന് പ്രത്യേകം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ITI സർട്ടിഫിക്കറ്റ്, ITIയിൽ ടേർണർ ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. നാഷണലോ സ്റ്റേറ്റിലോ ഉള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് പോസ്റ്റ് കോഡ് T-103 ആണ്. മെക്കാനിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. മൊത്തമായിട്ട് 3 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. SC കാറ്റഗറിയിലൊന്നും, OBC കാറ്റഗറിയിലൊന്നും, അൺറിസർവ്ഡ് കാറ്റഗറിയിലൊന്നുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 55% മാർക്കോട് കൂടി സയൻസ് സബ്ജക്റ്റിൽ 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ITIയിലുള്ള മെക്കാനിക്സ് എന്ന് പറയുന്ന ട്രേഡിൽ നിങ്ങൾ പാസ്സായിരിക്കണമെന്ന് പറയുന്നുണ്ട്. നാഷണലോ സ്റ്റേറ്റ് ലെവലിൽ ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ സർട്ടിഫിക്കറ്റ്, റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റും അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മെക്കാനിക്സ് ട്രേഡിൽ തന്നെയുള്ള എക്സ്പീരിയൻസ് ആണ് 2 വർഷത്തെ ചോദിക്കുകയും ചെയ്തിട്ടുള്ളത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് കോഡ് T-104 ആണ്. ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. സ്പോർട്സ് പേഴ്സണലിലേക്ക് റിസർവ് ചെയ്തിരിക്കുകയാണ്. ഒരു പോസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഒരു വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് മിനിമം 55% മാർക്കോട് കൂടി സയൻസ് സബ്ജക്റ്റിൽ 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ അതിനോടുകൂടെ
ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഐ ടി ഐയിലുള്ള സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം അവർ പറയുകയും ചെയ്യുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ തത്വല്യ ട്രേഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് കോഡ് T-105 ആണ്. ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്ന പോസ്റ്റാണ്. എക്സ് സർവീസ് മാനിലേക്കുള്ള പോസ്റ്റാണ്. ഒരു വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസ് പാസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം 55% മാർക്കോടുകൂടി സയൻസ് സബ്ജക്റ്റിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള സബ്ജക്റ്റാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്ന ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റും അവർ ചോദിച്ചിട്ടുണ്ട്. നാഷണലോ സ്റ്റേറ്റ് ലെവലോ ട്രേഡ് സർട്ടിഫിക്കറ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തത്തുല്യ ട്രേഡിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുമുണ്ട്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് കോഡ് 106 ആണ്. ഡ്രാഫ്റ്റ് മാൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. മെക്കാനിക്കലേക്കാണ്. PWD കാൻഡിഡേറ്റ്സാണ്. ഫിസിക്കലി ഡിസബിൾഡ് പേഴ്സൺസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. 2 വേക്കൻസിയാണ് മൊത്തമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് മിനിമം 55% മാർക്കോടുകൂടി 10ാം ക്ലാസ് സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ള വ്യക്തിയും അതോടൊപ്പം പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക് ഐ ടി ഐയിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. നാഷണലോ സ്റ്റേറ്റ് ട്രേഡോ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെക്കാനിക് ട്രേഡിലുള്ള ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക് ട്രേഡിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് പോസ്റ്റ് കോഡ് 107 ആണ്. പെയിൻ്റർ എന്ന് പറയുന്ന വേക്കൻസിയാണ്. അൺറിസർവ്ഡ് കേറ്ററിലേക്കുള്ള വേക്കൻസിയാണ്. ഒരു പോസ്റ്റാണ് നിലവിൽ അവൈലബിൾ, ഒരു വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് മിനിമം 55% മാർക്കോടുകൂടി തന്നെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതിനോടൊപ്പം തന്നെ പെയിൻ്റർ എന്ന ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഐ ടി ഐയിൽ പെയിൻ്റർ എന്ന ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നാഷണലോ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ പെയിൻ്റർ ട്രേഡിലുള്ള എക്സ്പീരിയൻസും അവർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് കോഡ് 106 ആണ്. ഇലക്ട്രോപ്ലേറ്റർ ഓർ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്ന വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ള. ഒരു വേക്കൻസിയാണ്. EWSലേക്കാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് 55% മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതോടൊപ്പം തന്നെ ഇലക്ട്രോപ്ലേറ്റർ എന്ന് പറയുന്ന ട്രേഡിൽ അതിനുള്ള ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നാഷണലോ സ്റ്റേറ്റ് ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ റിലവൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസും അവർ ചോദിക്കുകയും ചെയ്തിട്ടുമുണ്ട്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് പോസ്റ്റ് കോഡ് 109 ആണ്. ഷീറ്റ് മെറ്റൽ വർക്കർ EWSലേക്കുള്ള പോസ്റ്റാണ്. ഒരു വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്ന 55% മാർക്കോടുകൂടി സയൻസ് സബ്ജക്റ്റിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള വ്യക്തിയായിരിക്കണം എന്ന് പ്രത്യേകം അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷീറ്റ് മെറ്റൽ വർക്കർ എന്ന ഐ ടി ഐ ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഫീൽഡിൽ തന്നെ ഉള്ള എക്സ്പീരിയൻസും 2 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഏജ് റിലാക്സേഷനും നൽകുന്നുണ്ട്. SSC കേരളയിലേക്ക് അവർ 5 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് നൽകുന്നത്. OBCക്ക് 3 വർഷത്തെയും അതോടൊപ്പം തന്നെ ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് നൽകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അവർ ഏജ് റിലാക്സേഷൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അവർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിനും അതോടൊപ്പം തന്നെ ഏജ് ക്രിട്ടീരിയയ്ക്കും നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് ₹100 അപേക്ഷാ ഫീസായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SC ST PWBD അതോടൊപ്പം തന്നെ CSIR റെഗുലർ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അപേക്ഷാ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേ നിങ്ങൾ അപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത്, ഓൺലൈനിൽ സമർപ്പിക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് ഗേറ്റ്വേ വരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനും സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ അവർ സെലക്ഷൻ പ്രൊസീജിയറായിട്ട് പറഞ്ഞിട്ടുള്ളത് ട്രേഡ് ടെസ്റ്റ്, റിട്ടേൺ ടെസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും സെലക്ഷൻ ഉണ്ടാവുക എന്ന് പ്രത്യേകം. നിങ്ങൾ നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷൻ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ടെസ്റ്റും റിട്ടേൺ ടെസ്റ്റും നടത്തുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും സെലക്ഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് 1 വർഷത്തെ പ്രൊബേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പ്രൊബേഷന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സ്ഥിരനിയമനം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയർ അവർ ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. OMR ബേസ്ഡ് ടെസ്റ്റാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. അതുവഴിയായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടാകുന്നത്. SSLC ITI ട്രേഡ് വെച്ചിട്ടായിരിക്കും, സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. മൊത്തമായിട്ട് 150 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരിക്കുന്നത്. 2.5 മണിക്കൂറിൻ്റെ ഡ്യൂറേഷനിലായിരിക്കും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് പൂർണ്ണമായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ സിലബസും എല്ലാ കാര്യം തന്നെ ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് നൽകിയിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ്.